Hi, hello, assalamu alaikum. ഇന്ന് ഞാനൊരു ടൊമാറ്റോ മസാല റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. സാധാരണ ഞാനിത് പൊന്നി അരി വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഒന്ന് വ്യത്യാസമാക്കി റേഷൻ അരി വെച്ചിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ. പരീക്ഷണം പക്ഷേ ഫ്ലോപ്പായി പോയിട്ടില്ല, സക്സസ് ആയി. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ സാധാരണ ചോറ് വെക്കുന്നത് പോലെ ചോറ് വെച്ചിട്ട് ഊറ്റി വെക്കണം. നമ്മൾ സാധാരണ വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷമല്ലേ ചോറ് ഊറ്റുന്നത്. അപ്പോൾ ഇതിൽ പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 75% വേവായാൽ മതി, അതായത് മുക്കാൽ ഭാഗം വെന്താൽ മതി, ബാക്കി നമുക്ക് വേറെ വേവിക്കാനുള്ളതാട്ടോ. ചോറിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്, അത് മറന്നു പോകരുത്. തെളിച്ച് നമ്മൾ വേവ് ഏതാണ്ടായി വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ മസാല റൈസിലേക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 4 സവോള ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണമാണ് എടുത്തത്. ഇനി 2ഓ 3ഓ 4ഓ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് പച്ചമുളക് കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് അതിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. നമുക്ക് ചോറ് എത്രയാ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വലുപ്പമുള്ള പാത്രമായിരിക്കണം കേട്ടോ വെക്കുന്നത്. ഇനി ഈ പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പിലും കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 കിലോ അരിയാണ് ചോറ് വെച്ചത്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മുടെ ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇതാ കടുകും ഉഴുന്നും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, കാഷ്യൂ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ പച്ചമുളകൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കണം. സവാളയൊന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് വാടി കിട്ടേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ അത് റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക, പിന്നെ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊണ്ടിരിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3-4 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞങ്ങൾക്കിവിടെ കുറച്ച് എരിവ് കൂടുതൽ വേണം, അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ ഗ്യാസ് സിമ്മിലാക്കി വെക്കണം കേട്ടോ. അതുവരെ നമ്മൾ തീ കൂട്ടി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അല്ല, ഇത് പൊടി ചേർക്കുമ്പോൾ സിമ്മിലാക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഈ മസാലപ്പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ ഇട്ട കുറച്ച് ഉപ്പല്ലേ ഉള്ളൂ, അതുകൊണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ സവാളയും മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 3 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
തക്കാളി നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കണം. ഇതെല്ലാം അലിഞ്ഞിട്ട് ഇതിലേക്ക് ചേർന്ന് കേട്ടോ. അത്രയും നേരം ഇത് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ കുറച്ചധികം മല്ലിയില ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് മല്ലിയില ചേർത്താൽ. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ എടുത്തു വെച്ച എല്ലാ റൈസും ഇതിലേക്ക് ചേർത്ത് മിക്സാക്കി എടുക്കണം. ഇപ്പം ഞാനിവിടെ നമ്മുടെ റൈസും മസാലയും എല്ലാം കൂടി നല്ലോണം മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ചുകൂടി മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 15-20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് 15 മിനിറ്റിന് ശേഷം ഞാൻ തുറക്കുകയാണ്. ഇപ്പം നമ്മുടെ റൈസ് എല്ലാം ഇപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ റൈസിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിതിനെ ചിക്കൻ പൊരിച്ചതും ചമ്മന്തിയുമാണ് ആക്കിയത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടേക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.